ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനം കടുത്ത നിയന്ത്രണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇഫ്താർ വിരുന്ന് നടത്തിയ സംഭവം വിവാദത്തിൽ. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ചില ക്രിമിനലുകളുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇഫ്താർ വിരുന്ന് നടത്തിയത്. സംഭവം വിവാദമായതോടെ ഉന്നത ഉദ്യോഗസ്ഥർ SIയോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. കഞ്ചാവ് കേസിലെയും കള്ളനോട്ട് കേസിലെയും പ്രതികളാണ് വിരുന്ന് നടത്താൻ മുൻകൈയെടുത്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇവർ അടുത്ത കാലത്ത് പിടിയിലായിരുന്നു. കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ടതും കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയയാളും സ്റ്റേഷനിലെ പല പോലീസുകാരുടെയും ഇടനിലക്കാരനാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ചില ക്രിമിനലുകളുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇഫ്താർ വിരുന്ന് നടന്നു എന്ന വിവരം പുറത്തു വന്നതോടെ വകുപ്പു തലത്തിലും കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ദിവസങ്ങളായി പുറത്തിറങ്ങാതെ കർശന നിയന്ത്രണങ്ങളോട് സഹകരിച്ച് ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയുമ്പോഴാണ് നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായത്. രണ്ടാഴ്ച മുമ്പ് സ്റ്റേഷൻ SHO ഉൾപ്പെടെ പോത്തൻകോട് സ്റ്റേഷനിലെ 6 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നിയമപാലകരിൽ നിന്ന് തന്നെ നിയമലംഘനം ഉണ്ടായതെന്നുള്ളത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.